അങ്ങനെ കുടിച്ചു കുടിച്ച് അർമാദിക്കണവനെ ഇന്ന് നിന്റെ ഡേയാ. രാത്രി രാത്രിക്ക് രാത്രി ഇന്ന് നിന്റെ രാത്രിയാ. ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ ചേട്ടന്റെ ഐശ്വര്യത്തിന്റെ പച്ചക്കുതിരിയെ ഞങ്ങളെ കൂടി സന്തോഷത്തോടെ പറഞ്ഞയച്ചില്ലേ, നന്ദികളല്ലടാ മോനെ. കുടിക്കേ ഓം കുടിക്കേ പിസ്സ ബർഗർ ആരെങ്കിലൊക്കെ പിടിച്ച് കഴിക്കേ. ഈ ജന്മം മുഴുവൻ ഈ നന്ദി ഏട്ടന് മോനോടുണ്ടാവും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധ ഗർത്ത തലങ്ങളിൽ നിനക്കായ ഒരു കുഷിനിട്ട് കസേര ഒഴിച്ചിട്ടുണ്ടാവും. ആരും മറന്നാലും ചന്ദ്രേട്ട് നിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ തലയുള്ള കാലം നിന്നെ മറക്കാൻ പറ്റുമോ? അതെ, ഈ പോക്കുരു പോക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട, വല്ലപ്പോഴും ഇങ്ങനെ വന്നിട്ട് പോണം. എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കെയർ ഓഫ് ഇതേപോലുള്ള വി ഐ പി കള്ളി ഷാപ്പിലൊന്നും രണ്ടെണ്ണം വിളിക്കാൻ പറ്റൂല. ചങ്കിക്കോളിന് വർത്താൻ പറയില്ലടോ, ഇടക്കിടക്ക് വരാനല്ല അവൻ പോണത്, ഒരിക്കലും വരാതിരിക്കാനാ. അല്ലേടെ മോനെ, മോൻ അവിടെ സുഖമായിട്ട് കഴിയുന്നു കേൾക്കുമ്പോഴല്ലേ ചേട്ടന് ഇവിടെ മനസ്സമാധാനത്തോടെ നർമ്മാദിക്കാൻ പറ്റൂ. ഇനി മോന് ചേട്ടനെ കാണണമെന്ന് തോന്നിയ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ ഇഷ്ടം പോലെ യൂറിങ്ങടെ അയച്ചതേക്ക് ലേടാ. എന്താണോ ഈ കാണിച്ചത്? പ്രശ്നം നമ്മുടെ പയ്യന, ഒരു പ്രശ്നമില്ല. നമുക്ക് അവിടെ സൈഡിൽ എവിടെ പറയണം. എക്സ്ക്യൂസ് മീ, ഒരു ഗസ്റ്റ് ഉണ്ട്, കഥക് നർത്തകൻ. ഇപ്പൊ കഥകിന് കുറ്റിയും കുഴപ്പമൊന്നുമില്ല. എൻജോയ് എൻജോയ്. അവനെവിടെ പോയി? ആകാശ്, ആകാശ്. മാമനല്ല രാമൻ, ഈ അടുത്ത അടുത്തെ പൂജാരിയാ. കോമയൻ കുത്തുമൊക്കെ അങ്ങോട്ട് മാറി നിക്കട്ടു. എന്തോ നടന്ന് ബസ് കാണാത്ത മാതിരി കുതിരവാലം വെച്ച് വന്നേക്കാം. ഈ മരുമോനെ കൂടെ കേറ്റിക്കൊണ്ട് പോകും. എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഹൗസ് ബോട്ട് ആണല്ലോ. ഇരിക്കാൻ ചോദിച്ചാ കടത്തുക പതിവ്. എന്തോ സോറി, കണ്ടില്ല. കാണാഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ കണ്ടാലോ. മനുഷ്യന്റെ മുഖത്താണ് തുപ്പുന്നത്. ഞാനത് കോളാമ്പി. സോറി, കണ്ടില്ല. എന്ത് കണ്ടില്ല? എന്തോ വന്ന് ഇടിച്ചതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് എപ്പോഴാ കേറിയത്? അമ്പലത്തില് വിടുക. എന്താ ഇത്? പണ്ടാരെങ്കിലും മാമനും മരവനും പുറകിലേക്കാൻ പോയിരുന്നേ. അയ്യോ, ഔ സീറ്റ് കിട്ടി. എന്താണ് ഈ കാണിക്കുന്നത്? അല്ല, എവിടെങ്കിലും ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ പിശാചിന്റെ തള്ളിനിടയിൽ ഇരിക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടോ മാമേ. ഈ ശവി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുത്? താനെന്താ മണി പിടിച്ച് കളിക്കുന്നെ? ഞാനല്ല, ഈ ചെക്കൻ എന്റെ പൂണൂലിനെ പിടിച്ച് വലിക്കണം. വല്ലേന്ന് കൈയെടുക്കാൻ പറഞ്ഞു. ഞാൻ തുപ്പില്ലല്ലോ. ഈ തുപ്പിന്റെ കുടലിയ. അയ്യോ, കാണിക്കണത് തല്ലരുത്. ഞാനൊരു പൂജാരിയാണ്. പൂജയൊക്കെ തന്നെ അമ്പലത്തില്. ബസ്സിന്റെ അത് വേണം. ദേഹത്ത് തുടല്ലേ, എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി ഞങ്ങൾ മാറ്റി തരാം. ഒന്നും നിർത്തണേ. പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നിർത്തണ്ട, ഒന്ന് ചവിട്ടിയാ മതി. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാം. എന്റെ ദൈവമേ, ഇതെല്ലാം കൊണ്ടേ പോകും. ഞാനിതാ പോണേ. ഇറങ്ങി വാ. ആ എങ്ങനെ ഇറങ്ങി വാ മോനെ. മാമൻ അവിടെ ചാടിയിട്ടുണ്ട് മോനെ. അങ്ങോട്ട് വേഗം ചെന്നോട്ടോ. ചെല്ലു ചെല്ലു ചെല്ലു. അവറായിട്ട്
കുടിച്ച കള്ളുകൊള്ളു ഇറങ്ങി. 10 ലക്ഷത്തിന്റെ മുതല കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെലവാക്കിയ കാശിന് ഞാൻ എവിടെ പോവും? കാശ് മാത്രമാണോടാ ഒന്നിനും ബുദ്ധി പറഞ്ഞില്ലാത്ത പാവല്ലേ അത്. എന്തെങ്കിലും സംഭവിച്ചാല ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയനില്ലാതെ എന്തെങ്കിലും സംഭവിച്ച എന്റെ അനിയൻ അല്ലാത്ത സമയത്ത് മുഴുവൻ നിങ്ങളുടെ അനിയൻ. ഞാൻ പറഞ്ഞത് രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. ഞാനിഞ്ഞും മിണ്ടിയ തന്റെ രക്തത്തെ താൻ തിരിച്ചറിയും. ഈണെന്താ പല്ലില്ലാത്ത ഡ്രാക്കുള വയറു നിറച്ച് ബീറി ചാപ്പാട് അടിച്ചതല്ലേ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാവും. ഉറങ്ങിയാലും കൊണർത്തണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. അയ്യോ നമ്മൾ തപ്പി തപ്പി ഊട്ടി എത്തി ബാങ്ക്. അത് ഊട്ടി ബാങ്ക് ഇവിടെയൊക്കെ അങ്ങനെ വായിക്കണേ. ആ ചെലപ്പോ അവൻ യൂറോ മാറാൻ ബാങ്കിൽ കയറി കാണും. അതിനൊക്കെ ബുദ്ധി ഉണ്ടോടാ? ഇത്ര കാർക്ക് ബാങ്ക് കാണുമല്ലേ ബുദ്ധി വെക്കണത്. സെക്യൂരിറ്റിനോട് ചോദിക്കല്ല. സെക്യൂരിറ്റി സാറേ എന്താ ചേട്ടാ, അതെ ഈ ഒരു പയ്യൻ കഴുത്തില് ബാഗ് തൂക്കിട്ടിട്ട് ഈ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടുക്കണ പോലെ സോഡ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടൊരു പന്തിടുപെടുത്ത സാധനം ഇല്ലേ പോണണ്ട. അതിപ്പോ രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതിലേ പോണം. മിക്ക ആൾക്കാർ കണ്ടാലും പന്തി കേട് പോകും. തൊട്ടപ്പുറത്ത് ബാർ റെസ്റ്റോറന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു പന്തി കേട്. ഞാൻ ആ പന്തിയാണല്ലോ ഉദ്ദേശിച്ചത്. ഇത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം ചേട്ടാ. അതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു സാധനം. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ റോട്ടി കൂടെ പോണ ആൾക്കാരെ നോക്കാൻ വേണ്ടി അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ ബാങ്ക് നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് അറിയോ? ഈ റോട്ടി കൂടി നടന്നു പോണവർ തന്നെയുള്ള ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നത്, അല്ലാതെ ഹെലികോപ്റ്റർ ഒന്നും അല്ല വന്നിറങ്ങണത്. ആഹാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ആണെങ്കിൽ ആണെങ്കിൽ എന്താണ് അവിടെ? എന്റെ പൊന്നു സാറേ, ഇവരിവിടെ വന്ന് എന്തോ കോപ്രായ കാട്ടി ബാങ്ക് കുത്തിപ്പൊളിക്കുന്ന പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എങ്ങനെയുണ്ട് ദാമോദരൻ എന്റെ ഷാർപ്നെസ് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? അയ്യോ സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല. നാട്ടിലേതെങ്കിലും ഒരു കള്ളൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? അയ്യോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ അനിയനെ തപ്പി നടന്നതാ. തപ്പി നടക്കാൻ നിന്റെ അനിയൻ തോന്നടാ തവളെ. നീ അടുത്ത് വാ, എന്നിട്ട് യമഹ എന്നെ മുഖത്ത് നോക്കി പറ. ഹാ എന്റെ മൂക്കിലടിക്കണം. യമഹ അടിച്ചില്ല, നമഹ എന്ന് പറ. നമഹ എന്റെ ശബരിമല മുരാ, ഇത് ആസാനോട് അടിച്ച് ശിവശ്രീ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാച്ച് അടിച്ചിട്ട് ശിവശ്രീകളെന്ന ബാക്കിയുണ്ടോടാ? ഞങ്ങളുടെ ഒന്നുമില്ല. ഏറെ തപ്പടോ എല്ലാം. ഞാൻ തപ്പിക്കോളാം എല്ലാം. ഇന്ന് വാടാ വവ്വാലിനുണ്ടായവനെ നിന്നെ തന്നെ ചെണ്ടി വയസ്സായിട്ട് ഇക്കിളി മറിയാടാ. അവന്റെ ആദ്യം മാറ്റി സൈഡ് ചെയ്തു. ഇവരെ പിടിച്ചു തന്ന സാറ് വരുന്നില്ല അപ്പോ? ഇല്ല ഇല്ല, ഞാൻ സെക്യൂരിറ്റി ഡ്യൂട്ടി. അത് ശരി, ഊച്ചയായി ആദ്യം നിന്നെ ഞാൻ തല്ലല്ലേ? തല്ലില്ല, നിന്നെ ഉരുട്ടേ ഉള്ളൂ. എടുക്കണോ വേണ്ടി പടത്തിൽ ഇറങ്ങി വന്നതാണോ? വന്ന പറക്കം തളിക്കാ പോയ. ഈ കേസ് കൊള്ളാലോ. ഇത് എവിടെ നിന്ന് കുറ്റിയും പറിച്ച് പറയണത്? ഈ സാധനം മൊത്തത്തിൽ കൊള്ളാല. കൈകാര്യം ചെയ്ത് വിട്ടാലോ. നല്ല അടിപൊളി ബാഗാണല്ലോ, നോക്കട്ടെ. ഹേ